നിർമ്മാണത്തിനിടെ തകർന്നു വീണ കുളിപാട് പാലത്തിന്റെ മൂന്ന് ബീമുകൾക്ക് പകരം നിർമ്മിച്ചവയുടെ പ്രവൃത്തി പൂർത്തിയായി. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കുളിപാട് പാലത്തിന്റെ മലപ്പുറം ജില്ലയിലെ വാഴക്കാട് മപ്പുറം ഭാഗത്ത് കരയോട് ചേർന്ന് നിർമ്മിക്കുന്ന ബീമുകളായിരുന്നു പ്രവൃത്തിക്കിടെ തകർന്നത്. നിർമ്മാണത്തിനിടെ തകർന്നു വീണിരുന്ന കുളിപാട് പാലത്തിന്റെ മൂന്ന് ബീമുകൾക്ക് പകരം നിർമ്മിച്ചവയുടെ പ്രവൃത്തിയാണ് പൂർത്തിയായത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കുളിപാട് പാലത്തിന്റെ മലപ്പുറം ജില്ലയിലെ വാഴക്കാട് മപ്പുറം ഭാഗത്ത് കരയോട് ചേർന്ന് നിർമ്മിച്ചിരുന്ന ബീമുകളായിരുന്നു തകർന്നുപോയത്. ഇതിനു പകരം നിർമ്മിച്ച ബീമുകളുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഈ ബീമുകൾ വരെ എത്തുന്ന സ്പാനിൻ്റെ കോൺക്രീറ്റ് വെള്ളിയാഴ്ച നടന്നു. ഇതിനുശേഷം പുതിയ ബീമുകൾക്ക് മുകളിലെ സ്പാനിൻ്റെ കോൺക്രീറ്റ് കൂടി കഴിഞ്ഞാൽ പാലം മറുകര തൊടും. പിന്നീട് നടപ്പാത, കൈവരി, വൈദ്യുത തൂണുകൾ, ടാറിംഗ്, സമീപന റോഡിൻ്റെ പ്രവൃത്തി എന്നിവ പൂർത്തിയാക്കേണ്ടതുണ്ട്. പാലം തകർന്നതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി കുളിപാട് പാലത്തിൻ്റെ ബീമുകൾ തകർന്നതിൽ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകിയിരുന്നു. വേണ്ടത്ര മുൻകരുതൽ സ്വീകരിച്ചിട്ടില്ലെന്ന് കാണിച്ചായിരുന്നു നടപടി സ്വീകരിച്ചത്. കിഫ്ബിയുടെ 25 കോടി രൂപയാണ് പാലത്തിന് വകയിരുത്തിയിരിക്കുന്നത്. പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് വയനാട് മുക്കം കൊടുവള്ളി ഭാഗത്തുള്ളവർക്ക് ഏറെ എളുപ്പത്തിൽ എത്തിച്ചേരാനുമാവും. ന്യൂസ് ബ്യൂറോ, മാവൂർ.